നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പ്രത്യേകതകളുമായിട്ടാണ് ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഈ വീഡിയോയിലൂടെ ടാലി പ്രൈമിൻ്റെ ഏറ്റവും ഉപയോഗപ്രദമായ 12 പ്രത്യേകതകൾ, 12 ഫീച്ചറുകളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ഫീച്ചറുകളും നമുക്ക് ഒരുപാട് സമയം പറയാനുണ്ട് എങ്കിലും വളരെ പെട്ടെന്ന് ഓരോ കപ്പാസിറ്റിയും ഓരോ കേപ്പബിലിറ്റിയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും ഡേറ്റ എൻട്രി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാർ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കപ്പാസിറ്റി കേപ്പബിലിറ്റി ടാലി പ്രൈമിലുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ഓണർമാർക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ടാലിയിലുണ്ട്, ടാലി പ്രൈമിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ, സെയിൽസ് ടാക്സ് പ്രാക്ടീഷണർമാർ, ജി എസ് ടി പ്രാക്ടീഷണർമാർ, ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫീച്ചറുകളും ടാലി പ്രൈമിനകത്ത് ധാരാളമായിട്ടുണ്ട്. മാത്രമല്ല കോമൺ ആയിട്ട് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും ഉപയോഗപ്രദമായിട്ടുള്ള മറ്റ് പ്രത്യേകതകളും ടാലി പ്രൈമിൽ അടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നും ഓരോന്നും പ്രത്യേകം പ്രത്യേകം നമുക്ക് നോക്കാം. അതിലേറ്റവും ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത്, ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രൗസിംഗ് കേപ്പബിലിറ്റി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ടാലി പ്രൈമിൽ നിങ്ങൾക്ക് ഇനി മുതൽ ബ്രൗസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഞാൻ കമ്പനിയിലേക്ക് വന്നു, കമ്പനി മെനുവിൽ വന്നു, സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കമ്പനി സെലക്ട് ചെയ്തു. ഇവിടെ കമ്പനി ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ടാലിയിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്കിവിടെ സെലക്ട് ഫ്രം ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഡെസ്ക് ടോപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ മറ്റ് ഡ്രൈവുകളിൽ കിടക്കുന്ന ഡേറ്റ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് ലോഡ് ചെയ്യാൻ സാധിക്കും. മൗസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഈ ബ്രൗസിംഗ് കേപ്പബിലിറ്റി ടാലിയുടെ പ്രൊഡക്റ്റിൽ ഉടനീളം കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പനി സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേജിലും കമ്പനിയുടെ ഡേറ്റ പാത്ത് നിങ്ങൾക്ക് ഇനി മുതൽ ഇവിടെ വന്ന് ബ്രൗസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പ്രൊഡക്റ്റിൽ ഉടനീളമുണ്ട്. ഞാൻ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബ്രൗസിംഗ് കേപ്പബിലിറ്റിയാണ്. സോ എവിടെയൊക്കെ നിങ്ങൾക്ക് ബ്രൗസിംഗ് ആവശ്യം വരുന്നോ അവിടെയൊക്കെ ഇനി മുതൽ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. ഇതും ഡേറ്റ എൻട്രി ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന, അവരുടെ വർക്കിനെ കുറിച്ചുകൂടി സ്പീഡപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അവിടെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പഴയ ഓപ്ഷൻ തന്നെ അവിടെയുണ്ട്. മാസ്റ്റേഴ്സിനകത്ത് ഇപ്പോൾ ഇൻവെൻട്രി ഇൻഫോ, അക്കൗണ്ടിങ് ഇൻഫോ എന്നൊന്നും സെപ്പറേഷനില്ല, ഒരൊറ്റ മെനുവിലെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ ഡിസ്കവറബിലിറ്റി, പ്രോഡക്റ്റിലുള്ള മറ്റ് ഫീച്ചറുകളുടെയോ ലെഡ്ജറുകളുടെയോ മാസ്റ്ററുകളുടെയോ ഒക്കെ ഡിസ്കവറബിലിറ്റി ഈസിയാക്കി എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെ മാസ്റ്ററിനകത്ത് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോഡേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മെനുവേ ഉള്ളൂ. നിങ്ങൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റഡ് ആയി പറഞ്ഞ ബജറ്റ് കോസ്റ്റ് സെൻറ്റർ അടക്കം എല്ലാ മാസ്റ്ററുകളും നിങ്ങൾക്ക് ഒരൊറ്റ സിംഗിൾ സ്ക്രീനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ട് താഴെയുണ്ട്, പേറോളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ താഴെയുണ്ട്. മറ്റൊന്ന് നിങ്ങൾക്ക് ഷോ മോർ കൊടുത്തുകഴിഞ്ഞെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഷോ ഇനാക്റ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കാണാം. അപ്പം ഇവിടെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഇനാക്റ്റീവ് ആണ്, അതായത് മൾട്ടിപ്പിൾ കറൻസി എനേബിൾ ചെയ്തിട്ടില്ല. നിങ്ങൾ അവർ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ അത് എനേബിൾ ചെയ്യാം. നിങ്ങൾ എഫ് ലോണിൽ പോയി എനേബിൾ ചെയ്ത് തിരിച്ചിവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനാക്റ്റീവ് ആയതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനാക്റ്റീവ് ആയതും എനേബിൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പഴയ പോലെ തന്നെയാണ്. സെയിം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൾട്ടറേഷൻ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ ഓൾട്ടറേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഓൾട്ടർ കീം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓൾട്ടർ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ ലെഡ്ജർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ ആ ലെഡ്ജറിനെ നിങ്ങൾക്കിവിടെ ഓൾട്ടർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലെഡ്ജർ നിങ്ങൾക്ക് മോളി സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് ലെഡ്ജറുകളുണ്ട്, 10-50 ലെഡ്ജറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ചെയ്യുന്ന ലെഡ്ജറുകൾ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് വരും. ഞാനിപ്പം INDI ഇന്ത്യൻ എന്നുള്ള ടൈപ്പ് ചെയ്തപ്പോഴത്തേനും, INDI എന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേനും INDIയുമായി ബന്ധപ്പെട്ട ആ വാക്കുകളുള്ള അല്ലെങ്കിൽ ആ ലെറ്റേഴ്സുള്ള ലെഡ്ജറുകളെല്ലാം ഫിൽട്ടർ ചെയ്ത് വന്നിട്ടുള്ളൂ. സോ ഇങ്ങനെ സെർച്ച് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് മാസ്റ്ററുകളുടെ ലിസ്റ്റുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം ലെഡ്ജർ എടുക്കുകയാണെങ്കിൽ ലെഡ്ജറുകളുടെ ലിസ്റ്റ് ഇതേപോലെ ഗ്രൂപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ലെഡ്ജർ വ്യൂ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ തന്നെ ലെഡ്ജറുകളുടെ ഒരു വ്യൂ ആയിട്ട് സീരിയൽ നമ്പർ,
ഇട്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സെയിം കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റോക്ക് ഐറ്റത്തിൽ വന്നാൽ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ കാണാം, ബജറ്റ്സിൽ വന്നാൽ ബജറ്റ്സിൻ്റെ കാണാം, കോസ്റ്റ് സെൻറ്ററിൽ വന്നാൽ കോസ്റ്റ് സെൻറ്ററിൻ്റെ കാണാം. അപ്പോൾ ഇങ്ങനെ എല്ലാ ലെഡ്ജറുകളുടെയും അല്ലെങ്കിൽ എല്ലാ മാസ്റ്ററുകളുടെയും ഒരു ലിസ്റ്റ് നിങ്ങൾക്ക്, ഒരു ട്രീ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ ഉദാഹരണമായിട്ട് ലെഡ്ജേഴ്സ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി ലെഡ്ജറുകൾ ക്രിയേറ്റ്, മൾട്ടിപ്പിളായിട്ട് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്പിളായിട്ട് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ മൾട്ടി ക്രിയേറ്റ്, മൾട്ടി ഓൾട്ടർ ക്രെഡിറ്റ് ലിമിറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. സോ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ ഒരു പ്രത്യേകത, ഡേറ്റ എൻട്രി ഓപ്പറേറ്ററെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതും എല്ലാ സ്ഥലത്തും നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ക്രിയേറ്റിലേക്ക് വന്നു, ഇവിടെ ലെഡ്ജറിലേക്കോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഐറ്റത്തിലേക്കോ വരികയാണ്. ഇപ്പോൾ സ്റ്റോക്ക് ഐറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ. ഇതല്ലാതെ നിങ്ങൾക്ക് സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ലെഡ്ജറിൽ എന്തൊക്കെ എൻട്രി ചെയ്യണോ അതിനൊക്കെ നിങ്ങൾ ഒന്നിൽ F12 അല്ലെങ്കിൽ F11 എനേബിൾ ചെയ്യണമായിരുന്നു. ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ മാസ്റ്ററിൻ്റെ റൈറ്റ് സൈഡിൽ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് എന്താണോ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, ഇപ്പം ആ ലെഡ്ജറിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മാസ്റ്ററിൽ, ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഐറ്റമാണ്, ആ സ്റ്റോക്ക് ഐറ്റത്തിനായി സ്റ്റോക്ക് ഐറ്റത്തോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആവും. ഉദാഹരണം പാർട്ട് നമ്പർ, ഡിസ്ക്രിപ്ഷൻ, നോട്ട്സ്, സ്റ്റോക്ക് ഗ്രൂപ്പ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, ഇതെല്ലാം കിട്ടും. മോർ, ഷോ മോറിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കിയുള്ളതും കൂടി കിട്ടും. സോ GST, TCS, TDS അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ലെഡ്ജറിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ പേര്, ഗ്രൂപ്പ് എന്നിവ സെലക്ട് ചെയ്തതിന് ശേഷം മോർ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എൻ്റർ ചെയ്യാം, സേവ് ചെയ്യാം. കുറേയുടെ സ്പീഡിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ നടക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, ഈ സെയിം മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്ന സ്ഥലത്തും ഉണ്ട്. ഇവിടെ വന്നു ഈ പർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡെസ്പാച്ച് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഡെസ്പാച്ച് ഡീറ്റെയിൽസ് കാണിക്കണം. ഉദാഹരണം ഓർഡർ നമ്പർ അല്ലെങ്കിൽ ടേംസ് ഓഫ് ഡെലിവറി അല്ലെങ്കിൽ ഡെസ്പാച്ചിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്കിവിടെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ മോർ ഡീറ്റെയിൽസ് എടുക്കാം. മോർ ഡീറ്റെയിൽസ് എടുത്ത് ഇവിടെ കണ്ടോ, ഡെസ്പാച്ച് ഡീറ്റെയിൽസ്, എക്സ്പോർട്ടഡ് ഓർഡർ ഡീറ്റെയിൽസ്, പാർട്ടി ഡീറ്റെയിൽസ്, കൺസൈനി ഡീറ്റെയിൽസ്, ഇങ്ങനെ എല്ലാം ഉണ്ട്. ഷോ മോർ കൊടുത്താൽ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓർഡർ ഡീറ്റെയിൽസ് എടുത്താൽ ഓർഡറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്താൽ മതി. ERP-നാണിലായിരുന്നെങ്കിൽ നിങ്ങളിതിങ്ങനെ എൻ്റർ അടിച്ച് പോരണമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് മാത്രമായിട്ട് ഇത് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് മാത്രം ഇത് എനേബിൾ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ഇത് എക്സിറ്റ് അടിച്ചിട്ട് ഒഴിവാക്കിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ അതിന് സാധിക്കും, മോർ ഡീറ്റെയിൽസ്. സോ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് കാണിച്ചു തന്നേ ഉള്ളൂ. മോർ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഡാറ്റ എൻട്രി ഓപ്പറേഷനെ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോ ഓപ്ഷൻസും സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ്സുകളെക്കുറിച്ച് മനസ്സിലാക്കാം. നാലാമത്തെ ഒരു പാർട്ടാണ് ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ചേഞ്ച് മോഡ് അതും ഡാറ്റ എൻട്രി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ചേഞ്ച് മോഡ് വൗച്ചറുകളുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ വന്നു, ഞാൻ സെയിൽസ് വൗച്ചറിലാണ് നിൽക്കുന്നത്. ഇവിടെ ചേഞ്ച് മോഡ് റൈറ്റ് സൈഡിലെ ബട്ടൺ പാനലുണ്ട്. ചേഞ്ച് മോഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടോ ഐറ്റം ഇൻവോയ്സ്, അക്കൗണ്ടിങ് ഇൻവോയ്സ്, ആസ് വൗച്ചർ. ഇപ്പോൾ ആസ് വൗച്ചർ എടുത്താൽ ഡെബിറ്റും ക്രെഡിറ്റും വരും. ഓക്കെ, നിങ്ങൾക്ക് ചേഞ്ച് മോഡിലേക്ക് വന്നു ഐറ്റം ഇൻവോയ്സ്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വൗച്ചറിൻ്റെയും ഷോർട്ട് കട്ടുകൾ അറിഞ്ഞിരിക്കേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ആക്സസ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഓരോ വൗച്ചറുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ പേയ്മെൻറ്റ് വൗച്ചർ വന്നാൽ പേയ്മെൻറ്റ് വൗച്ചറുമായി ബന്ധപ്പെട്ട മോഡ് അവിടെ അവൈലബിൾ ആയിരിക്കും. കണ്ടോ, ഡബിൾ എൻട്രി, സിംഗിൾ എൻട്രി, അതുപോലെ തന്നെ കോസ്റ്റ് സെൻറ്ററിൻ്റെ അലോക്കേഷൻസും പേറോളിൻ്റെ അലോക്കേഷൻസും ഒക്കെ നിങ്ങൾക്കിവിടെ കാണിച്ചു. ഒരൊറ്റ സ്ക്രീനിൽ തന്നെ എല്ലാ വൗച്ചറുകളും അതിൻ്റെ ഡീറ്റെയിൽസും വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പം ഡാറ്റ എൻട്രി വളരെ സ്പീഡിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ മോർ അതർ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുള്ള വൗച്ചറുകളൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റും. ഉദാഹരണം, ഞാനിപ്പം സ്റ്റോക്ക് ജേണൽ എടുത്തു. സ്റ്റോക്ക് ജേണൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്, ഇൻ്റർ ഗോഡൗൺ ട്രാൻസ്ഫർ ചെയ്യുന്ന ക്ലാസ്, ഇതെല്ലാം ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾ പുതുതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട എല്ലാം അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം സ്റ്റോക്ക് ജേണലിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ചേഞ്ച് മോഡ് എടുക്കുകയാണെങ്കിൽ അവിടെ കണ്ടോ മാനുഫാക്ചറിങ് ജേണൽ, അതുപോലെ തന്നെ ഇൻ്റർ ഗോഡൗൺ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റോക്ക് ജേണലിൻ്റെ മറ്റൊരു പോർഷൻ, ആ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ മാനുഫാക്ചറിങ് ജേണൽ എടുത്താൽ ഡിഫോൾട്ടലി പഴയ ERP-നാണിലെ മാനുഫാക്ചറിങ് ജേണൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. സോ ചേഞ്ച് മോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ എൻട്രി ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അവരുടെ വർക്കിനെ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകത. മറ്റൊന്ന്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന
ഒരു ചേഞ്ച് വന്നിട്ടുള്ളതും ടാലിയുടെ ഒരു ഇൻസൈറ്റിലേക്ക് ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുന്നതുമായിട്ടുള്ള ഒരു വലിയ പ്രത്യേകതയാണ് അതിൻ്റെ ടോപ്പ് മെനു. അപ്പോൾ അഞ്ചാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ടോപ്പ് മെനുവിനെ കുറിച്ചിട്ടാണ്. ടോപ്പ് മെനു മറ്റൊന്നുമല്ല, ബാക്കിയുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളിലും നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ വേർഡും എക്സലും ഏത് സോഫ്റ്റ്വെയറിൽ ചെന്നാലും ഈ ടോപ്പ് മെനു ദൃശ്യമാവും. ടാലിയിലും ടോപ്പ് മെനു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് മെനു കൊണ്ടുവന്നു എന്നുള്ളത് ഇവിടെ ഇങ്ങനെ കമ്പനി മെനുവിൽ ക്ലിക്ക് ചെയ്താൽ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ വേറെ എവിടെയും സെർച്ച് ചെയ്ത് പോകേണ്ട, അല്ലെങ്കിൽ ഒരു കീ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് ടാലി നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഡേറ്റയുമായി ബന്ധപ്പെട്ടതെല്ലാം ഡേറ്റയിൽ കിടപ്പുണ്ട്. ഡാറ്റ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട സിങ്ക്രണൈസേഷൻ കാര്യങ്ങൾ എക്സ്ചേഞ്ചിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഗോ ടു എന്ന് പറഞ്ഞ് ടാലിയുടെ പ്രൈമിനകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്, നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ട് മെനു, എക്സ്പോർട്ട്, ഇങ്ങനെ ടോപ്പ് മെനു കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ സമയം വ്യത്യസ്ത ജോലികൾ, ഒരു ജോലി ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരെണ്ണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉദാഹരണമായിട്ട് ഞാനിപ്പം ബാലൻസ് ഷീറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡീറ്റെയിൽഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്, എഫ് എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് ബാക്കപ്പ് എടുക്കാൻ മറന്നുപോയി എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ബാക്കപ്പ് എടുക്കണം, പക്ഷേ നോർമലി ആയിരുന്നെങ്കിൽ ഇതിനകത്തുനിന്ന് ക്വിറ്റ് ചെയ്തിട്ട് ബാക്കപ്പ് എടുത്തതിന് ശേഷം തിരിച്ചിവിടെ വരണം. പക്ഷേ ഇവിടെ നമുക്ക് സ്പീഡിൽ ബാക്കപ്പ് എടുക്കാൻ സാധിക്കും. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കപ്പ് എടുക്കാം. ഡാറ്റ മെനുവിലേക്ക് വരിക, ബാക്കപ്പ്, മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ നിന്ന് ബാക്കപ്പ് എടുക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ബാക്കപ്പ് എടുത്ത് വെക്കാം. നേരെ ബാക്കപ്പിന് ശേഷം നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണോ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്, ഏത് ലൈനിലാണോ നിങ്ങൾ സെലക്ഷൻ കടന്നിരുന്നത്, അവിടെ തന്നെ തിരിച്ചു വരാൻ സാധിക്കും. സോ മൾട്ടി ടാസ്കിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ടോപ്പ് മെനു. മറ്റൊന്ന് ടോപ്പ് മെനുവിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഗോ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. ടാലി പ്രൈമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ടാലി പ്രൈമിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ടോപ്പ് മെനു ആണ്. മൾട്ടി ടാസ്കിങ്, അതുപോലെ തന്നെ ഡിസ്കവറബിലിറ്റി, ടാലിയിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ആറാമതായിട്ട് പറയുന്ന ഈ ഗോ ടു. സോ നമ്മുടെ ആറാമത്തെ ഫീച്ചറാണ് ഗോ ടു. സോ ഞാൻ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറയാം. ഇപ്പോൾ ഞാനിവിടെ ബാലൻസ് ഷീറ്റ് തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ അതിനകത്ത് നിന്ന് ക്വിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ബാലൻസ് ഷീറ്റ് ക്വിറ്റ് ചെയ്യാതെ തന്നെ എനിക്ക് ട്രയൽ ബാലൻസ് കാണണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിപ്പോർട്ട് കാണണം. സോ നിങ്ങൾ ഗോ ടുവിലേക്ക് വരിക. സോ ഗോ ടുവിന് രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് അതിൻ്റെ റിപ്പോർട്ടിംഗ് പാർട്ടും മറ്റൊന്ന് ആക്ഷൻ കീസും. ആക്ഷൻ കീ നിങ്ങളെ സഹായിക്കുന്നത് മറ്റ് വർക്കുകൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ഷൻ കീൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് പുതിയൊരു സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യണം, പർച്ചേസ് ഇൻവോയ്സ് ചെയ്യണം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യണം, എക്സ്പാൻഡ് ഓൾ ഷോ മോർ, ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള മറ്റ് ആക്ഷൻസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ആക്ഷൻ കീ. സോ നമുക്ക് ഞാനിപ്പോൾ ബാലൻസ് ഷീറ്റ് ഓപ്പൺ ചെയ്തിരുന്നതാണ്. ഞാൻ നേരെ ട്രയൽ ബാലൻസിലേക്ക് വന്നാൽ എനിക്ക് ട്രയൽ ബാലൻസ് ഓപ്പൺ ആക്കാൻ സാധിക്കും. ഓക്കെ, സോ ബാലൻസ് ഷീറ്റ് ക്ലോസ് ആയിട്ടുള്ള നിങ്ങൾ തിരിച്ച് എസ്കേപ്പ് അടിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ പോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഇവിടെ അതേ ലൈനിൽ കിട്ടും. ഉദാഹരണം ഞാനിപ്പം സെലക്ട് ചെയ്തിരിക്കുന്ന ദി ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെയും ഗോ ടുവിലേക്ക് വന്നു, ട്രയൽ ബാലൻസിന് പകരം ഡേ ബുക്ക് എടുത്തു. ഓക്കെ, ഡീറ്റെയിൽഡ് എടുത്തു, ഡേ ബുക്കിൽ ആവശ്യമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തി, ഞാൻ എസ്കേപ്പ് അടിച്ചു തിരിച്ചു വന്നു കഴിഞ്ഞാൽ സി ബാലൻസ് ഷീറ്റിലെ സെലക്ഷൻ വരെ അതേപോലെ അവിടെ കിടക്കും. സോ മൾട്ടി ടാസ്കിങ്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു വർക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഗോ ടുവിൻ്റെ ഒരു പ്രത്യേകത. ഗോ ടുവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പൺഡ് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഞാൻ ബാലൻസ് ഷീറ്റിൽ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഞാൻ ബിൽസ് പേബിളിലേക്ക് വന്നു. ബിൽസ് പേബിളിൽ നിന്ന് ഞാൻ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയി, ഗോഡൗൺ സമ്മറിയിലേക്ക് വന്നു. ഓക്കെ, ഒരു ഗോഡൗണിൻ്റെ സമ്മറി എടുത്തു. നിങ്ങൾ ഗോ ടുവിൽ വന്നു കഴിഞ്ഞാൽ ഷോ ഓപ്പൺഡ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത റിപ്പോർട്ടുകളുടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ ഇതിനൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്, ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഇങ്ങനൊരു സ്പെഷ്യാലിറ്റി കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത ഗോ ടുവിൻ്റെ മൾട്ടി ടാസ്കിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത റിപ്പോർട്ടുകളൊക്കെ ഓരോന്നോരോന്നിട്ട് എനിക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒരു വൗച്ചറിലേക്ക് വരികയാണ്, അതിനകത്ത് ഞാനൊരു സെയിൽസ് ഇൻവോയ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിം സമയത്ത് തന്നെ എനിക്ക് മറ്റൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യണം, ഒരു പേയ്മെൻറ്റ് അടിക്കണം. ഇൻവോയ്സ് ചെയ്തൊരു 19 ഐറ്റമായി, പിന്നെ അതിനകത്തൊന്ന് ക്വിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്തിട്ട് വേണം മറ്റൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെയില്ല. ഞാനിപ്പോൾ ഒരു ആളെ സെലക്ട് ചെയ്തിട്ട് ഒരു ഐറ്റം സെലക്ട് ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റെപ്പിലാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഞാൻ ഇൻവോയ്സ് ചെയ്ത് പകുതി എത്തി, ഞാൻ ഗോ ടുവിലേക്ക് വന്നു. ഇവിടെ ആക്ഷൻ കീയിൽ ക്രിയേറ്റ് വൗച്ചർ, അതിൽ ക്രിയേറ്റ് ചെയ്താൽ സി ഇവിടെ പുതിയൊരു വൗച്ചർ ഓപ്പൺ ചെയ്തു തന്നു. നിങ്ങൾക്ക് പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് വൗച്ചർ സെലക്ട് ചെയ്യാം. ജേണലാണ് ചെയ്യേണ്ടത്, ജേണൽ വൗച്ചർ സെലക്ട് ചെയ്യാം. ആ ട്രാൻസാക്ഷൻ ഇവിടെ എൻ്റർ ചെയ്യാം, സേവ് ചെയ്യാം. തിരിച്ച് നിങ്ങൾ വരുമ്പോൾ, സേവ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പഴയ മെനുവിലേക്ക് തന്നെ തിരിച്ചു വരും. സോ ഇത് ടാലി പ്രൈമിൻ്റെ
ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഗോ ടു. ഗോ ടുവിൻ്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റിപ്പോർട്ടുകളും ഇവിടെ കാണും. നിങ്ങൾക്ക് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോർ ഡീറ്റെയിൽസ് കാണും, കൂടുതൽ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ എക്സ്പാൻഡ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ 150 റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഷോ മോർ കൊടുത്തിട്ടുണ്ടെങ്കിൽ 354 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഷോ ഇനാക്റ്റീവ് കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 373 റിപ്പോർട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഈ റിപ്പോർട്ടുകളെല്ലാം കാണാപ്പാടം പഠിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ചില ആളുകൾ അങ്ങനെ ഓർത്തിരിക്കാറില്ല. ഓണർമാരൊക്കെ ആണെങ്കിൽ റിപ്പോർട്ടിൻ്റെ പേര് കൃത്യമായിട്ട് ഓർക്കാറില്ല. പക്ഷേ ഏകദേശം അതുമായി സാമ്യമുള്ള എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ വരും. ഉദാഹരണമായിട്ട് ഡേ ബുക്ക്, നിങ്ങൾ ഡേ എന്ന് ടൈപ്പ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട എല്ലാം ഫിൽട്ടർ ചെയ്ത് വന്നിട്ടുണ്ട്. ഉദാഹരണം അത്. അല്ലെങ്കിൽ ചില ആളുകൾ ഡേ ബുക്കിന് ഡെയിലി ബുക്ക് എന്ന് പറയാറുണ്ട്. ഡെയിലി എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, ഡെയിലി എൻട്രീസ്. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡേ ബുക്ക് തന്നെയായിരിക്കും വരുന്നത്. ഇവിടെ നോക്കിയാൽ ഡേ ബുക്കാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. സെർച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് അലിയാസിസ് വെച്ചാണ് സെർച്ച് ചെയ്യുന്നത്. നിങ്ങൾ ബുക്ക് എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ പോലും അതുമായി ബന്ധപ്പെട്ട എല്ലാ ബുക്കുകൾ, സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, ക്യാഷ് ബുക്ക്, ലെഡ്ജർ ബുക്ക്, ആ സെയിൽസ് ബുക്ക് അടക്കം സകല കാര്യങ്ങളും നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. സോ ഒരു കാര്യം, ഒരു റിപ്പോർട്ട് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സോ ഇതാണ് ഗോ ടു. ഗോ ടു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പറയാനുണ്ട്, ഒരുപാട് ഗുണങ്ങൾ അതിനകത്തുണ്ട്. നമുക്കത് മറ്റൊരു വീഡിയോയിൽ ക്ലിയറായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. സോ നമ്മൾ ആറാമത്തേതായിരുന്നു ഗോ ടു. ഏഴാമത്തേത് ഓണറുമായി ബന്ധപ്പെട്ട് ഓണേഴ്സിന് ഏറ്റവും പ്രയോജനപ്പെട്ട രണ്ട് മൂന്ന് റിപ്പോർട്ടുകളെ കൂടി നമുക്ക് നോക്കാം. അതിലൊന്നാണ് ബേസിസ് ഓഫ് വാല്യൂ. അപ്പം നമ്മുടെ ഏഴാമത്തെ റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഏഴാമത്തെ ഒരു ഫീച്ചറാണ് ബേസിസ് ഓഫ് വാല്യൂ. ഞാൻ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിലേക്ക് വന്നു, ഉദാഹരണം ബാലൻസ് ഷീറ്റിലേക്ക് തന്നെ വന്നു. ബാലൻസ് ഷീറ്റിലേക്ക് വന്നിവിടെ എനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബാലൻസ് ഷീറ്റിനെ വേറൊരു മൂല്യത്തിൽ, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ, അതായത് വാല്യൂസിൽ, വാല്യൂവിന് ചേഞ്ച് വരുത്തിക്കൊണ്ട് എൻ്റെ ബാലൻസ് ഷീറ്റിനെ വേറൊരു രീതിയിൽ എനിക്ക് കാണണം. എൻ്റെ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിനെ മറ്റൊരു വ്യൂവിലൂടെ, മറ്റൊരു പെർസ്പെക്റ്റീവിലൂടെ എനിക്ക് കാണാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബേസിസ് ഓഫ് വാല്യൂയിലേക്ക് വരാം. അപ്പോൾ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എസ് ആണ്, അത് നോ ആക്കിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കാണില്ല. സേവ് ചെയ്ത് നോക്കി, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്ത ഒരു ബാലൻസ് ഷീറ്റിലേക്ക് വന്നു. മറ്റൊരു ഉദാഹരണം, ഇപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 14,44,421.50. സോ എനിക്ക് ബേസിസ് ഓഫ് വാല്യൂയിലേക്ക് വന്നു, സ്റ്റോക്ക് വാല്യുവേഷൻ മെത്തേഡ് ഒന്ന് മാറ്റണം. ഞാനത് ലാസ്റ്റ് സെയിൽസ് പ്രൈസിലേക്ക് മാറ്റി, എൻ്റർ അടിച്ചു, സേവ് ചെയ്തു. സി, എൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 15,92,150 രൂപയായി. സോ വ്യത്യസ്ത വാല്യൂവിൽ എനിക്ക് എൻ്റെ ബാലൻസ് ഷീറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇതൊരു ഡിസിഷൻ മേക്കിംഗ് ടൂളാണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിന് അവരുടെ സ്ഥാപനത്തിനെ, അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടുകളെ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളെ അനലൈസ് ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിനും സഹായിക്കുന്ന ഒരു ടൂളാണിത്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ കൊണ്ടുവന്നത് ഓൾറെഡി ടാലി ആർ പിന്നിലുള്ളതാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി സ്പീഡിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ബേസിസ് ഓഫ് വാല്യൂയിൽ ഒരു കാര്യം കൂടിയുണ്ട്, സ്കെയിൽ ഓഫ് ഫാക്ടർ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മില്യൺസ്, ഇപ്പം മറ്റൊരു രാജ്യങ്ങളിൽ മില്യൺസിൽ പറയുന്ന ആളുകളുണ്ട്. ഒരുപാട് പൂജ്യങ്ങൾ വരുന്നതിന് വരെ നിങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൻ്റെ വാല്യൂ മാറി, മില്യൺസിലേക്ക് മാറി, കണ്ടോ. സോ ഇതാണ് ബേസിസ് ഓഫ് വാല്യൂ. ഇത് മിക്കവാറും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളിലും ഉണ്ട്. നിങ്ങൾ സ്റ്റോക്ക് സമ്മറിയിൽ വന്നാലും അവിടെ ബേസിസ് ഓഫ് വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് ഇതിങ്ങനെ വ്യൂ ചെയ്യാം. ഞാനെല്ലാം കാണിക്കുന്നില്ല, നിങ്ങൾ ഓരോ റിപ്പോർട്ടുകളും എടുത്ത് നോക്കുക. മറ്റൊന്ന് ചേഞ്ച് വ്യൂ ആണ്. നിങ്ങൾ സ്റ്റോക്ക് സമ്മറിയിലേക്ക് വന്നു, ഇവിടെ ചേഞ്ച് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോക്ക് ഐറ്റം വൈസ് ആയിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ആ റിപ്പോർട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് റിപ്പോർട്ടുകളിലേക്കും ഇവിടുന്ന് തന്നെ നാവിഗേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. സോ നമ്മുടെ ചേഞ്ച് വ്യൂ എന്നുള്ളത് എട്ടാമത്തെ ഒരു ഫീച്ചറാണ്. നമുക്ക് എട്ടാമത്തെ ഒരു ഫീച്ചറായിട്ട് ഇതിനെ കണക്ക് കൂട്ടാം. ഞാനിവിടെ വന്നു, ഐറ്റം വൈസ് വ്യൂ എടുത്തു. സി, ഓരോ ഐറ്റം വൈസ് വ്യൂ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്നും ചേഞ്ച് വ്യൂ ഉണ്ട്, മാറ്റാം. ഞാനിപ്പോൾ ഒരു ഐറ്റം സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. മന്ത്ലി ബ്രേക്കപ്പ് ആണ് ഇവിടെ കാണുന്നത്. ഞാനിവിടെ ചേഞ്ച് വ്യൂ എടുത്തു കഴിഞ്ഞാൽ എനിക്കിത് ഡെയിലിയോ വീക്കിലിയോ ഫോർട്ട്നൈറ്റോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ആക്കി മാറ്റി കാണുവാൻ സാധിക്കും. സോ നമുക്ക് ഓരോ കാലഘട്ടത്തെയും കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് ഏതെങ്കിലും സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ മോശം അവസ്ഥയുണ്ടായിരുന്നോ അല്ലെങ്കിൽ നല്ല അവസ്ഥയായിരുന്നോ, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് സ്റ്റോക്ക് കൂടാനോ അല്ലെങ്കിൽ കുറയാനോ കാരണം വന്നത്, പർച്ചേസ് ഉണ്ടായിരുന്നോ ഇല്ലയോ, ഇങ്ങനെയുള്ള ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഈ വ്യത്യസ്ത വ്യൂവിൽ, വ്യത്യസ്ത പെർസ്പെക്റ്റീവിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. സോ ഒരു ഓണറെ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റിപ്പോർട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിപ്പോർട്ടിനെ അതിൻ്റെ വ്യൂവിന് മാറ്റം വരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊന്ന്,
നമ്മുടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഓണർ ആണെങ്കിൽ പോലും ഒരു അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫ് ചെയ്യുന്ന കാര്യങ്ങൾ ഈവൻ ചെയ്യുന്ന ആൾക്ക് പോലും കറക്റ്റായിട്ടുള്ളതാണോ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ടാവണം. ഓൾറെഡി ടാലിയിൽ ഉണ്ടായിരുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഞാനൊരു ബാലൻസ് ഷീറ്റിലേക്ക് വന്നു, എന്തെങ്കിലും എറർ മിസ്റ്റേക്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എററായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാർഗ്ഗമുണ്ട്. അതാണ് എക്സെപ്ഷൻ റിപ്പോർട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഓപ്ഷൻ അതാണ്, എക്സെപ്ഷൻ റിപ്പോർട്ട്. 9th പറയാനുള്ളത് എക്സെപ്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. ഞാനിവിടെ എക്സെപ്ഷൻ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തു. നെഗറ്റീവ് ലെഡ്ജേഴ്സ്, നെഗറ്റീവ് ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യേണ്ടതിന് വരും ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതിന് വരും ഡെബിറ്റ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടികളെ കാണിച്ചിട്ടുണ്ട്, അവർക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത്. ആക്ച്വലി അവർക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരേണ്ടിയിരുന്നത്. അപ്പം നോർമലി ഇത് എക്സെപ്ഷൻ കേസാണ്. അപ്പോൾ ഇവിടെ അക്കൗണ്ട്സിന് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. മിസ്റ്റേക്ക് എന്ന് അല്ലെങ്കിൽ എറർ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. മേ ബി അതൊരു എറർ ആവാം. ഉദാഹരണം, ഇപ്പോൾ ഇത് ഇങ്ങനത്തെ കേസിൽ ഡെബിറ്റ് ചെയ്യേണ്ടതിനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എററാണ്. പക്ഷേ നമ്മൾ അക്കൗണ്ടൻറ്റിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സാർ അങ്ങനെയല്ല, അത് അഡ്വാൻസ് കിട്ടിയതാണ് അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മേ ബി ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആവാം. ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതിന് ഡെബിറ്റ് ബാലൻസ് വരാം. സോ അതുകൊണ്ടാണ് എക്സെപ്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ, എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു അല്ലെങ്കിൽ ചെയ്തത് കറക്റ്റാണോ അല്ലയോ എന്നൊന്ന് കൺഫേം ചെയ്യാൻ ഈ എക്സെപ്ഷൻ റിപ്പോർട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് ഓരോ റിപ്പോർട്ടിലും എക്സെപ്ഷൻ ഉണ്ട്. ഈവൻ ജി എസ് ടി റിപ്പോർട്ടിൽ വരെയും ഈ എക്സെപ്ഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതാത് റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട എക്സെപ്ഷൻസ് അതാത് റിപ്പോർട്ടുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇപ്പോൾ ഉദാഹരണം സ്റ്റോക്ക് സമ്മറിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നെഗറ്റീവ് സ്റ്റോക്ക് ഉണ്ട്, ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ബിലോ റീഓർഡർ ലെവലിൽ ഉള്ള ഐറ്റംസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ നമ്മുടെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് ട്രാക്ക് ചെയ്യാം. നമുക്കൊരു അനാലിസിസിനുള്ള ഒരു അവസരം നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. സോ ഇത് തീർച്ചയായും ഓണർമാരെ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ, ഈവൻ ഡേറ്റ എൻട്രി ചെയ്യുന്ന ആളെ പോലും അയാൾ ചെയ്തത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായും കൺഫേം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് എക്സെപ്ഷണൽ റിപ്പോർട്ട്. സോ അതാണ് നമ്മുടെ 9th റിപ്പോർട്ട്. 10th റിപ്പോർട്ടായിട്ട് നമുക്ക് പറയുന്നത് ഏറ്റവും പ്രകടമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ്, ടാലി കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഓപ്ഷനായിരുന്നു പ്രിൻറ്റിംഗ് ഒപ്റ്റിമൈസേഷൻ. ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ഒരുപാട് പേജിൽ പ്രിൻ്റ് കയറിപ്പോകും. അപ്പോൾ ഒരു പേജിൽ ചിലപ്പോൾ 4-5 ഐറ്റമേയൊക്കെ ടാലിയിൽ ഉൾക്കൊള്ളിക്കാറുണ്ടായിരുന്നുള്ളൂ. അതിന് പകരം നമുക്ക് കൂടുതൽ ഐറ്റത്തെ ഒരു പേജിലേക്ക് കൊണ്ടുവരികയും പേപ്പർ ലാഭിക്കുകയും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രിൻറ്റിംഗ് ഒപ്റ്റിമൈസേഷൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടിലേക്ക് വരാം. ഞാനൊരു ഇൻവോയ്സ് ചെയ്തത് എടുക്കാം. ഇവിടെ ഈ ഇൻവോയ്സിൻ്റെ കേസിൽ 10-45 ഐറ്റംസ് ഉണ്ട്. നമുക്കിതിൻ്റെ പ്രിൻ്റ് ഒന്ന് എടുത്ത് നോക്കാം. പ്രിൻറ്റിലേക്ക് വന്നു. നോർമൽ പ്രിൻ്റ് എടുക്കുമ്പോൾ എന്ത് പ്രത്യേകതയാണുള്ളത് നോക്കാം. ഇവിടെ വന്നു പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുകയാണ്. ഏകദേശം ഇതിനകത്ത് 8 പേജോളം പ്രിൻ്റ് വന്നിട്ടുണ്ട്. 8 പേജാണ് ടോട്ടൽ പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഒരു പേജിൽ 6 ഐറ്റം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 8 പേജ് പ്രിൻ്റ് വന്നു. സോ 2nd പേജ് ഇപ്പം 3rd പേജിലാണ്. 4th പേജ്, 5th പേജ്, 6th പേജ്, 7, 8, ഇങ്ങനെ 8 പേജുണ്ട്. 8 പേജിൽ കൂടി 45 ഐറ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ ടോട്ടൽ നിങ്ങൾക്കിവിടെ കാണാം 8 of 8. സോ ഒരു പേജിൽ മാക്സിമം 5-6 ഐറ്റമാണ് കൊണ്ടിട്ടുള്ളത്. നമുക്കിത് ചുരുക്കി 80% പേപ്പർ ലാഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പുതുതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതാണ് പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, പ്രിൻറ്റിംഗ് കോൺഫിഗറേഷൻ. പ്രിൻ്റ് എടുക്കുമ്പോൾ പ്രിവ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് കോൺഫിഗറേഷൻ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിൽ ഇവിടെ സെർച്ച് ചെയ്യാം ഒപ്റ്റിമൈസ് പ്രിൻറ്റിംഗ് എന്നാണ് അതിൻ്റെ പേര്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ വന്നാൽ ഹെഡർ ഇൻഫർമേഷനകത്ത് ഇങ്ങനൊരു ഓപ്ഷനുണ്ട്, ഒപ്റ്റിമൈസ് പ്രിൻറ്റിംഗ് ടു സേവ് പേപ്പർ. നിങ്ങളതൊന്ന് നെസ്സാക്കിയാൽ നിങ്ങൾക്ക് പേപ്പറുകൾ ലാഭിക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ പ്രിവ്യൂവിലേക്ക് വരാം ഒന്നുകൂടി. ആ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ 8 പേജുള്ളത് 5 പേജായിട്ട് ചുരുങ്ങി. മറ്റൊരു ഓപ്ഷനും കൂടി എവിടെയുണ്ട് നിങ്ങൾക്ക്, ഞാൻ പ്രിൻറ്റ് പ്രിവ്യൂവിലേക്ക് ഒന്നുകൂടി വരാം. ഇപ്പോൾ ഓരോ പേജിലും, ഇപ്പോൾ ഈ ഓരോ പേജിലും 2nd പേജിലും 3rd പേജിലും ഒക്കെ കമ്പനി ഇൻഫർമേഷൻ ഉണ്ട്. നമുക്കത് വേണ്ട എങ്കിൽ നിങ്ങൾ ആ ഒപ്റ്റിമൈസ് പ്രിൻറ്റിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് ചൂസ് ഡീറ്റെയിൽസ് ടു ഷോ 2nd പേജ് ഓൺവേർഡ്സ്, നിങ്ങൾ അതിലൊന്ന് എസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോപ്പപ്പ് വിൻഡോ വരും. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എല്ലാം നോ ആണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം 2nd പേജ് മുതൽ എനിക്ക് കമ്പനിയുടെ പേര് മാത്രം വന്നാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പേപ്പർ കൂടി നമുക്ക് ലാഭിക്കാൻ പറ്റും. ഞാൻ പ്രിൻ്റ് പ്രിവ്യൂവിൽ വെക്കുന്നു. 5 പേജാണ് ഉണ്ടായിരുന്നത്, ഏകദേശം 4 പേജായിട്ട് ചുരുങ്ങി. സോ ഇത്രയാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം 6 ഐറ്റം കയറിയതിന് പകരം 11 ഐറ്റം ഒരു പേജിൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. നോക്കിയാൽ ഇത് 1st പേജിൽ ഹെഡിങ്ങും എല്ലാം വന്നിട്ടുണ്ട്. 2nd പേജ് മുതൽ അതില്ല, ചുരുക്കി ചെറിയ ഇതാക്കി വന്നിട്ടുണ്ട്. 3rd പേജിലില്ല, 4th പേജിലില്ല, ലാസ്റ്റ് പേജിലും ഇത് കാണിച്ചിട്ടില്ല. ദെൻ നിങ്ങൾക്കിങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ ഓപ്ഷൻസും ഡിസേബിൾ ചെയ്യുന്നതനുസരിച്ച് പേപ്പർ ലാഭിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇവിടെ പ്രിൻറ്റിനകത്ത്
ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ കോൺഫിഗറേഷൻ എടുത്തു, പ്രിൻറ്റിംഗ് ഡിസ്ക്രിപ്ഷൻ, അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ നോ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാൻ നോ കൊടുക്കുകയാണെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് കൂടുതൽ പേജ് ലാഭിക്കാൻ സാധിക്കും. ഞാൻ പ്രിൻറ്റ് പ്രിവ്യൂയിലേക്ക് വന്നു, എനിക്ക് ഡിസ്ക്രിപ്ഷൻ വേണ്ട. നോക്കി ഒരു പേജിൽ 32 ഐറ്റം കയറി, 8 പേജ് ഉണ്ടായിരുന്നത് 2 പേജായിട്ട് ചുരുങ്ങി. പേജ് നമ്പർ 1 of 2 രണ്ട് പേജായിട്ട് ചുരുങ്ങി. അപ്പോൾ ഒരു പേജിൽ 32 ഐറ്റം കയറിയിട്ടുണ്ട് മാക്സിമം നമ്മൾക്ക് കയറി. ഇതേപോലെ നിങ്ങൾക്ക് ബയർ അഡ്രസ്സ് വേണമെങ്കിൽ അത് ഒഴിവാക്കാം, ഡിസ്പാച്ച് ഡീറ്റെയിൽസ് ഇതൊക്കെ ഒഴിവാക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേജ് ലാഭിക്കാം. വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലം ടാലി ഇനി മുതൽ കൺസ്യൂം ചെയ്തോളും, മാക്സിമം നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. സോ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഒപ്റ്റിമൈസ് പ്രിൻറ്റിംഗ്. നമുക്ക് 11-ാമത്തെ ഐറ്റത്തിലേക്ക് വരാം. നോർമലി 11-ാമത്തെ ഐറ്റത്തിൻ്റെ ഒരു പ്രത്യേകത സിംഗിൾ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണത്. നോർമലി നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ, പ്രാക്ടീഷണർമാരൊക്കെ അവരുടെ ക്ലയൻറ്റിൻ്റെ ഡേറ്റ കൊണ്ടുപോയി ടാലിയിലേക്ക് ഇടുന്ന സമയത്ത് ഓരോ കമ്പനിക്കും അവർ പ്രത്യേകം പ്രത്യേകം പാസ്വേഡ് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ കോമൺലി അവരെന്ത് ചെയ്യും, അവരുടെ ഐ ഡിയും പാസ്വേഡും ഒന്നായിരിക്കും. ഇപ്പം 100 കമ്പനിയുണ്ടെങ്കിൽ 100 കമ്പനിക്കും ഒരു ഐ ഡിയും പാസ്വേഡും ആയിരിക്കും നോർമലി ഉണ്ടാവുക. സോ നോർമലി എന്താ സംഭവിക്കുന്നത്, ഓരോ കമ്പനി ലോഡ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം, പാസ്വേഡ് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ടപ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഹെൽപ്പിൽ വന്നിട്ട് സെറ്റിങ്സിൽ സ്റ്റാർട്ടപ്പ്, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എനേബിൾ ഓട്ടോ ലോഗിൻ ഫോർ കമ്പനി വിത്ത് സെയിം ക്രെഡൻഷ്യൽസ് എന്നുള്ളത് എസ് ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം ലോഡ് ചെയ്യുന്ന കമ്പനിക്ക് ഐ ഡിയും പാസ്വേഡും കൊടുക്കുക. ആ പാസ്വേഡ് സെയിം ആയിട്ട് ബാക്കി ഏതൊക്കെ കമ്പനികൾ ഓപ്പൺ ചെയ്തോ ആ കമ്പനികളൊക്കെ പാസ്വേഡ് ചോദിക്കാതെ ഓപ്പണായിട്ട് വന്നോളും. സോ അതാണ് മറ്റൊരു പ്രത്യേകത, നമ്മുടെ 11-ാമത്തെ പ്രത്യേകത. 12-ാമത്തെ പ്രത്യേകത ഷോർട്ട് കട്ടുകളാണ്. ഷോർട്ട് കട്ടുകൾ എല്ലാം, പഴയ ഷോർട്ട് കട്ടുകളെല്ലാം പഴയപടി നിലനിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾട്ട് സി അടിക്കാം, കൺട്രോൾ സ്പേസ് ബാർ അടിക്കാം, കൺട്രോൾ എൻ്റർ അടിക്കാം. എല്ലാ ഷോർട്ട് കട്ടുകളും അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, നിങ്ങൾ വൗച്ചറിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ F1, F2, F3 എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ വൗച്ചർ, ഇപ്പോൾ കോൺട്ര വൗച്ചറിൻ്റെ റൈറ്റ് സൈഡിൽ ആരോഹിയിൽ ക്ലിക്ക് ചെയ്താൽ കോൺട്രയുമായി ബന്ധപ്പെട്ട മറ്റ് വൗച്ചറുകൾ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഷോർട്ട് കട്ടുകളും അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നിൽ മൗസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുക. ദെൻ ഇപ്പോൾ ഇവിടെ F4 ഉണ്ട്, കൺട്രോൾ F4 ഉണ്ട്. പക്ഷേ ഞാനിവിടെ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ എനിക്കത് കാണാൻ സാധിക്കില്ല, കണ്ടോ. അപ്പോൾ എനിക്കിത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മാർഗ്ഗമുണ്ട്. നിങ്ങൾ ഓൾട്ടുമായി ബന്ധപ്പെട്ട ഷോർട്ട് കട്ടുകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾട്ടിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് കട്ടുകൾ കാണണമെങ്കിൽ കൺട്രോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പം കൺട്രോളുമായിട്ടുള്ള ഷോർട്ട് കട്ടുകൾ ഹൈലൈറ്റ് ആയിട്ട് വരും. സോ ഷോർട്ട് കട്ടുകൾക്കൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, എല്ലാം പഴയപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. സോ പഴയ ടാലി ERP-നെയാണ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ടാലി ഉപയോഗിച്ച ഒരാൾക്ക് തുടർന്നും അവരുടെ ഷോർട്ട് കട്ടുകൾ മാറ്റമില്ലാതെ തന്നെ ഉപയോഗിക്കാം. വേറെ പ്രത്യേകതകളോ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. സോ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ 12 ഫീച്ചറുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. ഓരോ ഫീച്ചറിൻ്റെയും സെപ്പറേറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും അതിൻ്റെ ബെനിഫിറ്റ്സും അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും നമ്മൾ പിന്നീട് തുടർന്ന് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് പ്രൈം ആവശ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ സപ്പോർട്ട് ആവശ്യമുള്ളവർ നിങ്ങളുടെ ടാലി പാർട്ട്ണറുമായിട്ട് നിർബന്ധമായിട്ടും ബന്ധപ്പെടുക. മറ്റ് സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എല്ലാവരും പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക, വീഡിയോ കാണുക. Thank you.